Hi friends, I am Eggless Marble Cake recipe. I am going to make this cake in the oven. I am going to make this cake in the oven. I am going to make butter milk. That is why I am going to make a teaspoon of vinegar. ചുവടുകട്ടിയുള്ള ഒരു അലുമിനിയം പാത്രത്തിൽ ഒരു റിംഗ് വെച്ച ശേഷം അടച്ച് പ്രീഹീറ്റ് ചെയ്യാനായി വെക്കാം ലോ ഫ്ലെയിമിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത് 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വീണ്ടും കുറച്ച് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ചേർത്തത് ഒരു കപ്പ് മൈദയും 3 ടേബിൾസ്പൂൺ മിൽക്ക് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ച് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം ഒരു ബൗളിലെ ബാറ്ററിലേക്ക് 2 ടേബിൾസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് മിക്സ് ചെയ്യാം ഇപ്പോൾ ഈ ബാറ്റർ കുറച്ച് തിക്ക് ആയിട്ടാണ് ഉള്ളത് ഇതിലേക്ക് 3 ടീസ്പൂൺ പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം രണ്ട് ബാറ്ററും ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊരു ടിന്നിലേക്ക് മാറ്റാം ടിന്നിനടിയിലും സൈഡിലും ഒക്കെ ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ബാറ്ററും ഇടവിട്ട് ഇതുപോലെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് ബാറ്ററും മൊത്തമായും ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ടാപ്പ് ചെയ്ത ശേഷം ബേക്ക് ചെയ്യാനായി വെക്കാം നേരത്തെ പ്രീഹീറ്റ് ചെയ്യാനായി വെച്ചിരുന്ന അലുമിനിയം പാത്രത്തിനുള്ളിലേക്ക് വെച്ച് അടച്ച് 40 ടു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം കേക്ക് ഇവിടെ ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട് കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാനായി ഒരു സ്റ്റിക്ക് കൊണ്ട് ചെക്ക് ചെയ്തു നോക്കാം സ്റ്റിക്കിൽ ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് കേക്ക് നന്നായി തണുത്ത ശേഷം ടിന്നിൽ നിന്ന് മാറ്റി കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്
നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു കേക്കാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.